ഇല്ല, അവന്മാരെ വിളിച്ചിട്ട് കിട്ടാനില്ല. ഓ, ഇവൻ എനിക്ക് പറയട്ടാണ്, കന്യാകത്തിന് വിളിച്ചോണ്ടിരുന്നു, ഒന്ന് നോക്കിയിട്ട് കൊണ്ടുവരണ്ടേ അവനൊക്കെ. നീക്ക് മതി, നിങ്ങൾ ഇത് പറയാൻ പോകുന്നുണ്ട്, നിങ്ങൾ ശരിയാവും. ഇതൊന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ഡോസ് കൊടുക്കാം. പൊള്ളിയാ, മമ്മിപ്പോ കെട്ടും കഴിഞ്ഞ് വരുമ്പോഴത്തേന്നാ വഴി കിടക്കുന്നത്, ഒരേണക്കേടാണല്ലോ. എന്തിനു കാണിക്കണത്? നിന്റെ കല്യാണ വേഷങ്ങളൊക്കെ കൊളവാക്കുന്നു വഴി വീഴത്തില്ല. കൊണ്ടു പോ. നീ എന്തിനാടേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ആ പെങ്കൊച്ചിനെ കൊണ്ട് ഈ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നീ എന്തൊരാളടേ? നാട് കാണിക്കാൻ ഇവിടെ എന്തിരിക്കണത്? കുറെ ചത്ത് ജീവിക്കണ മനുഷ്യനും പന്നികളും പോത്തുകളും എല്ലാം ഉണ്ട്. നിന്നെയൊക്കെ കിട്ടി ആ പെണ്ണെ പറഞ്ഞാൽ മതിയല്ലേ, അവളുടെ ഗതികേട്. എന്നാ ശരിയടാ, അടിവാരം വരെ പോയിട്ട് വരാം. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഇവിടുത്തെ പണിയൊന്നും ഉഴപ്പരുത് കേട്ടാ. ഈ പന്നിയുടെ ശല്യം കാരണം ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇതെങ്ങനെ നശിപ്പിച്ച? പോലീസ് പിടിച്ചാലും കൊള്ളാം, ഞാൻ അതിനൊക്കെ ഒന്ന് പൊയ്ക്കും. ഞാൻ ഈ പന്നിയുടെ ശല്യമല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ പറഞ്ഞ ഇവിടെ ആന ഇറങ്ങുന്നത്. അമ്മേ, ഞങ്ങളുടെ മുറിയിലെ വെളിച്ച ഒന്ന് അണയ്ക്കാൻ പറ്റൂ? ഓ, അതൊക്കെ അവൻ്റെ ഒരു കൊണ്ടാടങ്ങളാണ്, നമ്മളത് തൊടാൻ പോലും താമസിക്കൂല. എനിക്കങ്ങനെ വെട്ടത്തിൽ കിടന്നുറങ്ങിയ ശീലമില്ല, അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ താമസിക്കും. അണ്ണം കിടന്നാൽ അപ്പോഴേ ഉറങ്ങും. അവന് ചെറുപ്പത്തിൽ ഇട്ടത്തിടക്കം പേടിയാ, അതിപ്പോഴും മാറിയിട്ടില്ല. എപ്പോഴും അത് പണിഞ്ഞോണ്ടിരിക്കണ കാണാം.
നമ്മുടെ പുറത്ത് പൊളിഞ്ഞെടുക്കുന്ന വീടാടെ? ഓ, അതൊരു തമിഴിൻ്റെയാ. സഹായം എന്നാ പേര്? അങ്ങനെ ആരെ സഹായിക്കണം? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേര് വീട് വിട്ട് അടിവാരത്തേക്ക് പോയപ്പോ ചന്ദ്രഞ്ഞെന്ന് ചോദിച്ചതാ വാടകയ്ക്ക്. അപ്പൊ അങ്ങേര് ലോകത്തില്ലാത്ത കാശ് പറഞ്ഞു. ഇപ്പേ എന്തിനു പറയണ്, അത് അങ്ങനെ കിടന്ന് നശിച്ചു. ഇവിടെ എത്ര കുടുംബങ്ങൾ കാണും? ഒരു 100-150 കുടുംബങ്ങൾ കാണും. ഞാൻ ഇവിടെ വന്ന സമയത്ത് 2000 വരും. അത്രയോ? തണുപ്പ് ഇത്തിരി കൂടുതലാണ്. കുളിക്കാൻ അടുപ്പി വെള്ളം വെച്ചിരിക്കണം. എന്നോട് ദേഷ്യങ്ങളെല്ലാം ഉണ്ടോ? വീട്ടിലേക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട പറയ്, ഞങ്ങൾ തടിവാരത്തോട് പോകണ്ട. ഞാനും വരട്ടാ. വേണ്ട. അമ്മാവറിനാണ് എനിക്ക് കപ്പപ്പൊഴിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഞാൻ ഉണ്ടാക്കിയതാ. എന്നും കടന്ന് വരാൻ എത്ര താമസിക്കുമോ? കൂപ്പിലെ മോട്ടർ കേടായി, അത് നന്നാക്കാൻ വേണം. അതൊക്കെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ മുറിയിലെ ബൾബിനൊരു സ്വിച്ച് വെച്ചൂടെ? അത് എന്നെ കടിച്ചാ, അതിലൊന്നും തുടരരുത്, എനിക്കിഷ്ടമല്ല. അതെന്ത്? എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ എന്നെ പഠിപ്പിക്കണം. ആ വെളിച്ചം എൻ്റെ ജീവനാണ്, എൻ്റെ കണ്ടുപിടുത്തം. പിന്നെ കണ്ടുപിടുത്തം നിറമാറുന്ന വെളിച്ചമൊക്കെ ഞങ്ങളുടെ കോവിലെ ഉത്സവത്തിന് വരുന്നുണ്ട്. അമ്മേ, ഓ, ഞാനേ അണ്ണന് ആഹാരം കൊടുത്തിട്ട് വരാം. ആറ് നമ്പറിനാണ് പോയത്. 5000. ആ പുല്ല്. ഞാനെന്നെ ആഹാരം കൊണ്ടുവന്നെയാണ്. ആഹാരം കൊണ്ടുവന്നിരിക്കുന്നു. ഓ
തോരൻ മെഴുക്ക് വരട്ടി ഇത് രണ്ടു പേർക്കുണ്ടല്ലേ. മൊലാളിയും കൂടെ കാണുന്ന വെച്ചാൽ കുറച്ച് കൂടുതലെടുത്ത്. നിന്റെ വെപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പിന്നെ കടതുറങ്ങാൻ കുറച്ച് കാശിട്ടെന്ന് എഴുതി എന്നെ വലിയ മോലാളിയായിട്ട് നീ കാണണ്ട. ഇപ്പോഴും നിന്റെ കെട്ടിയം തന്നെയാണ് ഇവിടുത്തെ മോലാളി. പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റക്കിറക്കി നടക്കരുത് നിനക്ക് അറിഞ്ഞൂടെ. ഇത്രയും കാലം നീ കോരി തന്നിട്ടാണ് ഞാൻ കഴിച്ചേ. ഇനി എന്നോട് ചോദിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണല്ലോ. വീട് പൊടി നിനക്ക് പെണ്ണുങ്ങളോട് പെരുമാറാറിയില്ലേ? എന്തിനാണ് നിന്റെ പ്രശ്നം? അവൾ ഇവിടെ വന്നതാ? ഇതിൽ കൂടുതലാണ് അവൾക്ക്. എന്താ നിർത്താൻ എനിക്കറിയാം. എടാ നിനക്കിത് എന്തിൻ്റെ കഴപ്പാടാ? അതോ നിന്റെ തന്തയുടെ ഗുണോ? ഇത് വേറൊന്നുമല്ല, എനിക്കറിയാം. ഇത് കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ്. നിനക്കതാണ്. എന്തിരിതല്ലേ ഇവിടെ വളിച്ചൊന്നും പൊളിച്ചേക്കേ ഉള്ളാ, ഒന്നും ഇല്ലേ കഴിക്കേ. അഹങ്കാരം പറയാതെടാ, ആ പെങ്ങച്ച് വൈകുന്നേരം വെച്ചുണ്ടാക്കിയതാണ്. ഓ എന്തോന്ന് വെച്ചോണ്ടാക്കേ, മരി ഇടുന്നു അല്ല എന്തോന്ന്. രണ്ടു ദിവസം നാട് ഇറങ്ങാൻ പോയത്. ഓ എന്റെ തന്ത കെട്ടിക്കേ.